ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജിന് ആഡ് ചെയ്തു, അതേപോലെ തന്നെ ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിന് ഒരു ആനിമേഷൻ നമ്മൾ കൊടുത്തു. ആ ഒരു ആനിമേഷനെ നമ്മളൊരു ഇന്നർ പേജിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പബ്സ്പെക് വഴി നമ്മളൊരു പാക്കേജിനെ കോൾ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. ഇനി നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഞാനൊരു ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആദ്യമേ തന്നെ വന്ന് നിൽക്കുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഗിൻ എന്ന് പറയുന്നൊരു സ്ക്രീനാണ്. അപ്പോൾ നമ്മൾ സാധാരണ ആപ്ലിക്കേഷൻസൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഈ വന്ന് നിൽക്കുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ലോഗിൻ സ്ക്രീൻ അല്ല, അതിന് പകരം വരുന്നത് ഒരു സ്പ്ലാഷ് സ്ക്രീൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്പ്ലാഷ് സ്ക്രീൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മുടെ സ്ക്രീൻസിലേക്ക് വന്നതിന് ശേഷം പുതിയതായിട്ടൊരു സ്ക്രീൻ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പുതിയ സ്ക്രീനിന് വേണ്ടിയിട്ട് നേരെ വരിക, ഡാർട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനകത്ത് സ്പ്ലാഷ് സ്ക്രീൻ എന്ന് ഞാൻ നെയിം കൊടുത്തു. ഓക്കെ, സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോഗോയോ കാര്യങ്ങളോ ഒക്കെ കാണിക്കുന്ന ആ ഒരു സ്ക്രീനെയാണ് നമ്മൾ സ്പ്ലാഷ് സ്ക്രീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പ്ലാഷ് സ്ക്രീൻ നമുക്കൊരു സ്റ്റേറ്റ് ഫുൾ വിഡ്ജെറ്റായിട്ട് ഇവിടെ കോൾ ചെയ്യാം. നമ്മളെപ്പോഴും കഴിവതും സ്റ്റേറ്റ്ലെസ് ആയിട്ട് വേണം വിഡ്ജെറ്റ്സിനെല്ലാം കോൾ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ പെർഫോമൻസ് കൂടും, ബട്ട് നമുക്കിപ്പോൾ ആവശ്യാനുസരണം നമുക്ക് സ്റ്റേറ്റ് ഫുള്ളാണ് വേണ്ടത്, കാരണം ഇതിനകത്ത് കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റേറ്റ് ഫുൾ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്ലാസ്സിന് പേര് സ്പ്ലാഷ് സ്ക്രീൻ എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഞാൻ ഈ കണ്ടെയ്നറിനെ ഇവിടെ നിന്ന് മാറ്റുകയാണ്, അതിന് പകരം സ്കാഫോൾഡ് കൊടുത്തു. ഓക്കെ, സ്കാഫോൾഡ് കൊടുത്ത ശേഷം മെറ്റീരിയൽ ലൈബ്രറി ഞാനവിടെ കോൾ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തു, ആ ഒരു പാക്കേജ് അവിടെ കൊണ്ടുവന്നു. ദെൻ എനിക്കതിൻ്റെ ബോഡിയിൽ സെൻറ്ററിൽ നമുക്ക് ആ ഒരു ലോഗോ കാണിക്കണം അല്ലേ. അപ്പോൾ ലോഗോ ചൈൽഡ് ടെക്സ്റ്റ് വേണ്ട, നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്ലോറിഫൈ എന്നിട്ട് കാണിക്കണം, അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഞാൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആനിമേറ്റഡ് ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആനിമേറ്റഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ ഒരു ആനിമേറ്റഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജെറ്റ് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, കോപ്പി ചെയ്ത ശേഷം നമ്മുടെ സ്പ്ലാഷ് സ്ക്രീനിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ചൈൽഡിലേക്ക് ഇതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു എറർ കാണാം, കാരണം ഇതിൻ്റെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാക്കേജസ് കൂടെ നമ്മളവിടേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇനി ഇമ്പോർട്ട് ചെയ്തിട്ട് ദെൻ ഫോണ്ട് സൈസ് ഞാനൊരു 50 കൊടുക്കുകയാണ്. ഓക്കെ, എക്സ്പ്ലോറിഫൈ ആൻഡ് ഞാൻ കളർ കൂടെ കൊടുക്കാൻ പോവാണ്. കളർ കളേഴ്സ് ഡോട്ട് ബ്ലൂ. ഓക്കെ, അപ്പോൾ ഞാൻ കളർ കൂടെ കൊടുത്തു. ഇനി നമുക്ക് ഈ സ്ക്രീൻ എങ്ങനെയാണ് ഇരിക്കുന്നത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സ്ക്രീനിലേക്ക് വന്നതിന് ശേഷം ഈ ലോഗിൻ എന്ന് എഴുതിയിരിക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ മാറ്റിയിട്ട് നമുക്ക് എന്താക്കി കൊടുക്കണം, സ്പ്ലാഷ് സ്ക്രീൻ ആക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്പ്ലാഷ് സ്ക്രീൻ ഓക്കെ സ്പ്ലാഷ് സ്ക്രീൻ ആക്കി ആ പാക്കേജിനവിടെ കോൾ ചെയ്തു. ഇനി ഞാനിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോറിഫൈ എന്ന് പറയുന്ന ഒരു നെയിം ഇങ്ങനെ വന്ന് കാണിച്ചുകൊണ്ടേ നിൽക്കും അല്ലേ. അപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കൂടുതലായിട്ടൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു നെയിം ഇങ്ങനെ വന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എക്സ്പ്ലോറിഫൈ എന്ന് എഴുതി കാണിച്ചിട്ട് ആ ഒരു സ്ക്രീൻ അങ്ങനെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് അകത്തേക്ക് ആപ്ലിക്കേഷൻ അകത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫംഗ്ഷൻസ് കൂടെ നമ്മൾ എഴുതാനായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സ്പ്ലാഷ് സ്ക്രീൻ ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്നുകൂടെ റൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എക്സ്പ്ലോറിഫൈ എന്ന് എഴുതി കാണിക്കുന്ന ഒരു സ്പ്ലാഷ് സ്ക്രീൻ നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മളിതിനകത്തേക്ക് എങ്ങനെയാണ് സ്പ്ലാഷ് സ്ക്രീനിനകത്ത് നിന്ന് ഡയറക്റ്റ്ലി ഒരു ലോഗിൻ പേജിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഹോം പേജിലേക്കോ പോകുന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.